ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കോവിഡ് രണ്ടാം തരംഗം അതിരൂക്ഷമായി ജനങ്ങളെ ബാധിക്കുകയാണ്. രണ്ടാം തരംഗം അതിതീവ്രമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. സാമൂഹിക അകലം കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഒരു കോവിഡ് രോഗി 30 ദിവസത്തിനുള്ളിൽ 406 പേർക്ക് അസുഖം പകരാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. വിവിധ സർവകലാശാലകളുടെ പഠന റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചാണ് സാമൂഹിക അകലം കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഉണ്ടാവാനിടയുള്ള ആപത്ത് കേന്ദ്ര സർക്കാർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത്. കോവിഡ് വ്യാപനം തടയാൻ സാമൂഹിക അകലം കൃത്യമായി പാലിക്കുകയും മാസ്ക് ധരിക്കാൻ മറക്കരുതെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. കൃത്യമായി സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ കോവിഡ് രോഗിക്ക് 30 ദിവസം കൊണ്ട് ശരാശരി 406 പേർക്ക് രോഗം പകരാൻ സാധിക്കുമെന്ന് പഠന റിപ്പോർട്ടുകൾ പറയുന്നതായി ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലാവ് അഗർവാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് രോഗി സമ്പർക്കം 50% കുറച്ചാൽ പകർച്ചവ്യാധി പിടിപെടാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം 30 ദിവസം കൊണ്ട് 15 ചുരുങ്ങും. സമ്പർക്കം 75% കുറച്ചാൽ രോഗം പിടിപെടാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം 30 ദിവസം കൊണ്ട് 2.5 ആകുമെന്നും പഠന റിപ്പോർട്ടുകൾ പറയുന്നതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഒരാളുമായി കുറഞ്ഞത് 6 അടിയെങ്കിലും സാമൂഹിക അകലം പാലിക്കണം. വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർ വീഴ്ച വരുത്തുന്നതായാണ് കാണുന്നത്. മാസ്ക് കൃത്യമായി വച്ചില്ലെങ്കിലോ അപകടമുണ്ട്. മാസ്ക് ധരിച്ചില്ലെങ്കിൽ രോഗം വരാനുള്ള സാധ്യത 90% ലാവ് അഗർവാൾ വ്യക്തമാക്കുന്നു. രണ്ടു പേർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരാൾ മാസ്ക് ധരിച്ചില്ലെങ്കിൽ രോഗം പിടിപെടാനുള്ള സാധ്യത 30%. കോവിഡ് രോഗിയും രോഗം ബാധിക്കാത്തയാളും മാസ്ക് ധരിച്ചാൽ രോഗം വരാനുള്ള സാധ്യത 1.5% മാത്രമാണെന്നും ലാവ് അഗർവാൾ പറഞ്ഞു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.